ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി നോക്ക്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാം തിരൂർ റെയ്ഹാൻ കണാശുപത്രിയിലൂടെ. റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. സംസ്ഥാന സർക്കാർ മികച്ച നഗരസഭയ്ക്ക് ഏർപ്പെടുത്തിയ സ്വരാജ് അവാർഡ് തിരൂരങ്ങാടി നഗരസഭ കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനമാണ് തിരൂരങ്ങാടിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനം സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കാണ്. സംസ്ഥാന സർക്കാർ മികച്ച നഗരസഭയ്ക്ക് ഏർപ്പെടുത്തിയ സ്വരാജ് അവാർഡ് നേടി തിരൂരങ്ങാടി നഗരസഭ. നഗരസഭ ഭരണം ഒരു വർഷം പൂർത്തീകരിച്ചപ്പോഴേക്കും പദ്ധതി നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്കായി. കാർഷിക മേഖലയിലും ശുദ്ധജല വിതരണ പദ്ധതിയും ഗ്രാമീണ റോഡ് വികസനത്തിലും മികച്ച പ്രവർത്തനമാണ് നഗരസഭ നടത്തിയത്. പ്രവാസികൾ കൂടുതലുള്ള നഗരസഭയിൽ പ്രവാസികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവാസി സമ്മിറ്റ് നഗരസഭ നടത്തിയിരുന്നു. കൂടാതെ നഗരസഭാ കാര്യാലയത്തിൽ പ്രവാസി ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ പ്രവാസി സംഘടനയായ സൗദി KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ KP മുഹമ്മദ് കുട്ടിയാണ് നഗരസഭ ചെയർമാൻ. ഈ നഗരസഭയിലെ പ്രവാസികളും അവരുടെ കുടുംബങ്ങളുമാണ് അധിവസിക്കുന്നത്. അവരൊക്കെ വിദേശത്ത് വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അധിവസിക്കുന്നവരാണ്. അവരുടെ മക്കൾ പഠിക്കുന്നതും ഈ വിദ്യാലയങ്ങളിലാണ് ഇവിടെ. അപ്പോൾ പ്രവാസി സമൂഹം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ ഏതാനും ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, ഡെലിവറി സർട്ടിഫിക്കറ്റ് വേണം, ജനറൽ സർട്ടിഫിക്കറ്റ് വേണം, അവരുടെ അച്ഛനമ്മമാരെ വാപ്പമാരാരും വരുന്നതിൻ്റെ മരണ സർട്ടിഫിക്കറ്റുകൾ വേണം. അതിനൊക്കെ പുറമെ പേരുകൾ തിരുത്തേണ്ടതുണ്ട്, വെട്ടി മാറ്റേണ്ടതുണ്ട്, ഇനിഷ്യൽ ചേർക്കേണ്ടതുണ്ട്. ഇത്തരം വ്യാധികൾക്ക് വേണ്ടി വരുന്നവർക്ക് ദിവസങ്ങളോളം ചുറ്റിത്തിറങ്ങാൻ സമയമില്ല. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച് കൗണ്ടർ സ്റ്റാഫിന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഒരു വലിയ സമ്മേളനമാണ് നേരത്തെ നമ്മൾ നടത്തിയത്. നഗരകാര്യ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളാക്കി തിരിച്ചു നടത്തിയ പരിശോധനയിലൂടെയാണ് സർക്കാർ അവാർഡിനായി നഗരസഭകളെ തെരഞ്ഞെടുത്തത്. സുൽത്താൻ ബത്തേരിക്ക് 118 മാർക്കും തിരൂരങ്ങാടിക്ക് 112.5 മാർക്കുമാണ് അവാർഡിനായി ലഭിച്ചത്. ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഈ അവാർഡെന്ന് നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഗവൺമെന്റ് ആദ്യമായി ഏർപ്പാട് ചെയ്തിരിക്കുന്ന സംവിധാനമാണ് സ്വരാജ്. അതിലേക്ക് മത്സരാർത്ഥത്തിൽ അവാർഡ് ക്ഷണിക്കപ്പെടുകയുണ്ടായി. ഞങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഞങ്ങളുടെ പദ്ധതി വിഹിതം, സർക്കാരിൻ്റെ ഫണ്ടുകളും ലഭ്യമാകുന്ന കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടില്ല, ജില്ലയുടെ ഫണ്ടില്ല, അത്തരം കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മാത്രം കിട്ടുന്ന ഉപയോഗിച്ചുകൊണ്ടാണ്. ഭരണസമിതിയുടെ വാർഷിക പരിപാടികൾ നടക്കാനിരിക്കെയാണ് ചരിത്ര നഗരമായ തിരൂരങ്ങാടി സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ സ്വരാജ് അവാർഡിന് അർഹമാവുന്നത്. വട്ടം ന്യൂസ്, തിരൂരങ്ങാടി.